നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഒരു വിജയയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് തിരുവനന്തപുരത്തെത്തും. അതിൽ പങ്കെടുക്കാൻ വരുന്നത് സാക്ഷാൽ അമിത്ഷായാണ്. അമിത്ഷാ എന്നുള്ള ഒരു പേര് തന്നെ മതി, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ ജെ പി നദ്ദ എന്ന ആളാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ബി ജെ പിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് അമിത്ഷാ. ഇന്നിപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഇപ്പം പി പി ദിവ്യ എന്നൊരു യുവ രക്തം, ഒരു യുവ തുർക്കി, അല്ലെങ്കിൽ ഒരു കനൽ തരി എന്നൊക്കെ പറയാവുന്ന ഒരു ഡി വൈ എഫ് ഐയുടെ ഒരു തീപ്പൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ ആളിനെ പറ്റി ഇപ്പം വലിയ വിവരമൊന്നുമില്ല. ഉണ്ടോ അതോ എവിടെയെങ്കിലും പാത്തിരിക്കണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും 2017 ഈ പി പി ദിവ്യ ഈ അമിത്ഷായെ പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ പി പി ദിവ്യ പറഞ്ഞ കാര്യം ഓർത്തിട്ട് അമിത്ഷാ 7 ദിവസം പനിച്ചു കിടക്കുകയും പേടിച്ച് ഓടിയെന്നൊക്കെയാണ് ഇങ്ങനെ പാണന്മാർ പാടിക്കൊണ്ട് കിടന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇരട്ടച്ചങ്ങക്കയുള്ള മുഖ്യമന്ത്രി, ഇരട്ടച്ചങ്ങക്ക ഉണ്ടെന്ന് ഈ സി പി എംകാർ തന്നെ പാടിക്കൊണ്ട് കിടക്കുന്ന നമ്മുടെ ഈ ഇരട്ടച്ചങ്ങയൊക്കെയുള്ള നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പോവുകയുണ്ടായി. പക്ഷേ അവിടെ പ്രതിഷേധങ്ങൾ കാണാൻ എനിക്ക് തോന്നുന്നു സംഖ്യകളാണെന്ന് തോന്നുന്നു. ഈ പ്രതിഷേധിച്ചു തോന്നുന്നു അദ്ദേഹം അവിടെ ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടുന്ന് 100-100 ഓടിത്തള്ളി കേരളത്തിലെത്തുകയുണ്ടായി. കാലങ്ങൾ കഴിഞ്ഞു മാംഗ്ലൂരിൽ അദ്ദേഹം ഇതുപോലെ തന്നെ അവിടെ പോയി തള്ളി മറിക്കാനും അവിടെ വെച്ചാണെന്ന് തോന്നുന്നു ഈ പ്രശസ്തമായ ഊരി പിടിച്ച വാളിനും കത്തിക്കും ഇടയിൽക്കൂടെ ഇങ്ങനെ ഇന്ദ്രനെയും ചന്ദ്രനെയും വകവെക്കാതെ നടന്നെന്നൊക്കെ പറഞ്ഞ ആ പ്രശസ്തമായ ആ ഡയലോഗ് മാംഗ്ലൂരിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ നമ്മുടെ പിണറായി വിജയൻ തള്ളി മറിച്ചു. എന്തായാലും അവിടെ പോകാൻ നേരത്തും ഇതേപോലെ തന്നെ സംഖ്യകൾ ഈ പ്രതിഷേധമൊക്കെ കൊണ്ട് വന്നിരുന്നു. ഒരു മാർച്ചും പ്രതിഷേധ സമരമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പി പി ദിവ്യയ്ക്ക് ഒരു തോന്നൽ, ആഹാ, ഞങ്ങളുടെ ഇരട്ടച്ചങ്ങനെ ഇത് കണക്ക് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സംഖ്യകൾ ഇങ്ങനെ നിന്ന് പ്രതിഷേധിക്കുകയും പ്രസംഗിക്കാനൊന്നും സമ്മതിക്കാതെ കണ്ടം വഴി 100-100 ഓടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അമിത്ഷായ്ക്ക് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മലയാളികളോട് സംസാരിക്കാൻ ഈ വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം നോക്കേണ്ടി വരും. ഇവിടെ കാലുകുത്താൻ സമ്മതിക്കുകയല്ല, കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു പോസ്റ്റൊക്കെ അങ്ങോട്ട്. ഈ കാല് തല്ലി ഓടിക്കാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇവിടെ കാല് കുത്തിക്കില്ല എന്ന് പറയും. അപ്പോൾ അതിനുശേഷം ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഉത്തരത്തിൽ ഇങ്ങനെ പല്ലിയിരിക്കുക, പല്ലിയുടെ ഒരു വിചാരമുണ്ട് ഈ ഉത്തരം താങ്ങുന്നത് പല്ലിയാണെന്ന്. പക്ഷേ ഈ പല്ലി ഒരു കുന്തോ അല്ലെന്നുള്ള കാര്യം ഈ പല്ലി കയറിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പി പി ദിവ്യ എന്ന് പറഞ്ഞു അമിത്ഷാനെ ഞങ്ങൾ കേരളത്തിൽ കാലുകുത്തിക്കുള്ളത്. ഇന്ന് അദ്ദേഹം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്ത് എവിടെ പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിച്ചാലും അവിടെയൊക്കെ പോകാൻ പറ്റും. ഈ തീരദേശ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാർ വിചാരിച്ചാലും അദ്ദേഹത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താനോ അദ്ദേഹത്തിൻ്റെ മാർഗം തടസ്സപ്പെടുത്താനോ ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിപ്പം എന്താണെന്നോ അത് എത്രമാത്രം ചെറുതാണെന്നോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതേപോലെ ഈ അണികളെ എന്തോ ആവേശഭരിതരാക്കാനും അവരെ കൊണ്ട് സ്റ്റാറ്റസ് ഇടിക്കാനുമുള്ള നമ്പറുകൾ മാത്രമേ നിങ്ങൾക്കറിയാവൂ. അതുതന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ അണികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പി പി ദിവ്യ ചേച്ചിയോട് പറയാൻ ഒരു കാര്യമുള്ളൂ, അമിത്ഷാ ഇന്നിവിടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് നിങ്ങളവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ വല്ലാണ്ട് അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കാല് കുത്തിക്കാതെ അദ്ദേഹത്തിനെ അങ്ങ് തിരിച്ച് ഓടിച്ചൊന്നും വിടരുത്. പാവമല്ലേ, വന്ന് പങ്കെടുത്തിട്ട് അങ്ങ് പൊക്കോട്ടെ. ദിവ്യ ചേച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, നമുക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ അതവിടെ ഇങ്ങനെ മായ്ച്ചാലും നിങ്ങളൊരു പക്ഷേ ആ പോസ്റ്റ് അങ്ങ് പിൻവലിച്ചാലും അതവിടെ കിടക്കുമെന്നും ഭാവിയിൽ അത് ബുമറാങ്ങായിട്ട് നമുക്കിട്ട് തന്നെ നേരെ തിരിച്ച് വരുമെന്നൊക്കെ ഓർക്കണ്ടേ ദിവ്യ ചേച്ചി. ഇപ്പം നമ്മുടെ ഒരു സ്വയം തീപിടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ആസാമിയുണ്ട്, ഈ കാറൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ കത്തിച്ച് ഇൻഷുറൻസ് ഉള്ള കാറൊക്കെ കത്തിക്കത്തുള്ളൂ, ഇൻഷുറൻസ് ഇല്ലാത്തൊക്കെ മാറ്റിയിടും. ഇതേപോലെ തന്നെ പുള്ളിയും ഈ ഐഫോണിൻ്റെ പറ്റി ഒരു പോസ്റ്റ് പുള്ളിക്ക് ഇട്ടായിരുന്നു. പുള്ളി അത് അന്ന് രമേശനത്തിലെയാണ് ഈ ഐഫോൺ മേടിച്ചെന്നുള്ള രീതിയിലാണ് പുള്ളി ഈ ഐഫോണിനെ പറ്റി അങ്ങ് ഒരു പോസ്റ്റ് ഇട്ടെ. അതിപ്പം ദാ തിരിച്ച് അദ്ദേഹത്തിന് ഇട്ടേറ്റ്. ഇതാണ് ഈ ബുമറാങ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം ഈ നോക്കിയും കണ്ടിയും ഈ നാളെ എന്ത് സംഭവിക്കും എന്നതൊക്കെ ആലോചിച്ച് ഒരു വീണ്ട് വിചാരമില്ലാതെയൊക്കെ വായി വന്നതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മി നാറിപ്പോകും കേട്ടോ. അപ്പം ദിവ്യ ചേച്ചി, അമിത്ഷാ വരുന്നുണ്ട്, കൈയും കാലും ഒന്നും തല്ലി ഓടിച്ച് കളയരുത്, പാവമല്ലേ, വന്നിട്ട് പൊക്കോട്ടെ. ദേബ്ഡസ് തത്വമയി ന്യൂസ്.